ഒട്ടും ഹേർട്ടിംഗ് ആയിട്ട് തോന്നാത്ത ഒരു പാസിംഗ് കമന്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തമാശയായിരിക്കാം. ആ സമയത്ത് അവർക്ക് എന്താണ് അങ്ങനെ തോന്നിയെന്ന് ഇന്നും അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. കുഞ്ഞു തന്റെ ജീവിതം തകർക്കാൻ വന്ന ഒരാളായിട്ട് അമ്മ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോണുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു താഴ്ന്ന നിലയിലേക്ക് വരും. ആ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ സന്തോഷം തോന്നുന്നില്ല. നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. പക്ഷെ അത് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫേസ് നമുക്ക് എൻജോയ് ചെയ്യാനേ പറ്റുന്നില്ല. ഹായ് എവരിവൺ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. അപ്പൊ കുറെ പേരൊക്കെ ചോദിക്കും, പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നോ? പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ ചോദിക്കുന്നതാണ്, ഇപ്പൊ ഓരോരോ പുതിയ അസുഖങ്ങളാ, ഞങ്ങളുടെ കാലത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു എന്ന്. ശരിക്കും അക്കാലത്തും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, അതുപോലെ തന്നെ ബേബി ബ്ലൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്നും ഉണ്ടായിരുന്നു. ആൾക്കാരത് അന്നത്തെ കാലത്ത് തിരിച്ചറിഞ്ഞിട്ടില്ല. പണ്ട് കാലത്തും പ്രസവാനന്തരം സ്ത്രീകൾ വളരെയധികം ദുരിതം അനുഭവിച്ചിരുന്നു, മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. അതുപോലെ തന്നെ അവരുടെ ബന്ധങ്ങളിൽ, ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ, അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ അകൽച്ചകൾ, അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഡിവോഴ്സുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുമായിട്ട് അന്ന് ആരും റിലേറ്റ് ചെയ്ത് ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രം. അതായത് പ്രസവാനന്തരം സ്ത്രീകളിലുണ്ടാകുന്ന അസുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ക്ലാഷസ് ആണ് എന്ന് അന്നൊന്നും ഇത് വായിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റുകളായിട്ടാണ് ഇത് കണ്ടിരുന്നതെന്ന് മാത്രം. ഈ ഒരു ആംഗിളിൽ അന്ന് ആരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു എൻറ്റിറ്റി പണ്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല എന്ന് അവർ പറയുന്നത്. അപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പറയുമ്പം പെരിനേറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ടേമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പെരിനേറ്റൽ ഡിപ്രഷൻ എന്ന് പറയുമ്പം പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞാൽ ഡെലിവറിക്ക് ശേഷമുള്ള ഡിപ്രഷനാണ്. പെരിനേറ്റൽ ഡിപ്രഷൻ എന്ന് വെച്ചാൽ നേറ്റൽ എന്ന് വെച്ചാൽ ബർത്ത് എന്നാണ്. ബർത്തിന് മുന്നേയും പിന്നെയും ഉള്ള ഡിപ്രഷനാണ്. അതായത് പ്രഗ്നൻസിയിലും സ്ത്രീകൾക്ക് ഡിപ്രഷൻ വരാം, അത് കഴിഞ്ഞ് ചൈൽഡ് ബർത്ത് കഴിഞ്ഞിട്ടും ഡിപ്രഷൻ വരാം. ചൈൽഡ് ബർത്ത് കഴിഞ്ഞ് വരുന്നതിനാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പെരിനേറ്റൽ ഡിപ്രഷൻ എന്നുള്ളത്. ഇനി പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ പറ്റി സംസാരിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വാക്കാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്. പല ആൾക്കാരും ഈ ബേബി ബ്ലൂസിനെ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ബ്ലൂസിനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനായിട്ട് തെറ്റിദ്ധരിക്കും. പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അഥവാ ബേബി ബ്ലൂസ് എന്ന് പറയുന്നത് വളരെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതായത് നമ്മൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ മുതലായ ഹോർമോണുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടുതലായിരിക്കും. കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം, കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോണുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു താഴ്ന്ന നിലയിലേക്ക് വരും. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൂഡിൽ വ്യത്യാസങ്ങളുണ്ടാകും. കുഞ്ഞിനോട് അടുപ്പം തോന്നില്ല, എപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുന്നു, അമ്മയാകുന്നതിൻ്റെ സന്തോഷമില്ല, കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ സന്തോഷം തോന്നുന്നില്ല. നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. പക്ഷെ അത് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫേസ് നമുക്ക് എൻജോയ് ചെയ്യാനേ പറ്റുന്നില്ല. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഒരു ബാഡ് അമ്മയാണ് നമ്മളെന്നുള്ള തോന്നല്, ഇതൊക്കെ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ, ഇത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷന്റെ ഭാഗമല്ലാതെ തന്നെ സാധാരണ രീതിയിൽ ഒരു സ്ത്രീക്ക് തോന്നാം. കുറെ പേരൊക്കെ ഇത് അഭിനയിച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. അതായത് ഞങ്ങൾ ഹാപ്പി ആണ് എന്ന് വരുത്തി തീർക്കും. അവർക്കുള്ളിൽ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കത്തില്ല, എങ്കിലും ഞാനൊരു മോശപ്പെട്ട അമ്മയാണോ എന്ന് ആൾക്കാർ ചിന്തിക്കുമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ അഭിനയിക്കും. അപ്പം എന്താണ് ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസിനെയും ഡിപ്രഷനെയും വേർതിരിക്കുന്നത്? പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ഒരു ഫിസിയോളജിക്കൽ ഫെനോമിനൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 2 ദിവസം മുതൽ 1 മാസം വരെയുള്ള കാലയളവിനുള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസിൻ്റെ സിംറ്റംസ് ഉണ്ടാകാം. പക്ഷെ സിംറ്റംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വലിയ ആയുസ്സില്ല, അതൊരു 2 ആഴ്ച കാലം വരെയൊക്കെ നിലനിൽക്കുകയുള്ളൂ. അതിൽ കൂടുതലും ഈ സിംറ്റംസ് നിലനിൽക്കുകയും ഇതിൻ്റെ തീവ്രത കൂടിക്കൂടി വരികയും ചെയ്യുമ്പോഴാണ് നമ്മളിതിനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വയം തന്നെ നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണ് എന്ന മുദ്ര കുത്തുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു 2 ആഴ്ച കാലം ഈ നോർമലായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഒരു ഏകദേശം ഒരേ രീതിയിൽ ഇങ്ങനെ പോകുന്ന രീതിക്കാണോ നിൽക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് അസസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ട് എന്നുള്ള തരത്തിൽ, അത് അവയർനെസിന്റെ കുറവ് കൊണ്ടാണ്. കാരണം നമുക്കറിയാം നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സിംറ്റംസിന് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണെന്നാണ് പറയുന്നതെന്ന് നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും മറ്റ് സോഴ്സസിൽ നിന്നും ഒക്കെ ഒരു വിവരമുണ്ട്. അപ്പോൾ നോർമലി ഇങ്ങനെ ഉണ്ടാകുന്ന മൂഡും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനായിട്ട് കുറേയധികം ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. മനുഷ്യൻ്റെ പൊതുവെ ഉള്ളൊരു ടെൻഡൻസിയാണ് നമുക്ക് എന്തെങ്കിലും പുതിയ വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം നമ്മളെ വാക്കെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഇത്തിരി സാഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഞാൻ ഡിപ്രസ്ഡാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ടെൻഷൻ കയറുകയാണെങ്കിൽ പറയും എനിക്ക് ആങ്സൈറ്റിയാണ്.
അതുപോലെ തന്നെയാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും ബേബി ബ്ലൂസിന് പകരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഞാൻ പറയുന്നത് ഒറിജിനലി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉള്ളവർക്കൊന്നും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ല ബേബി ബ്ലൂസ് ആണെന്നല്ല പറയുന്നത്. രണ്ടാഴ്ചയിൽ കൂടുതൽ സിംറ്റംസ് നിലനിൽക്കുകയും തീവ്രത കൂടിക്കൂടി വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. ഞാൻ പറയുന്നത് കുറേയധികം ആൾക്കാർക്ക് ബേബി ബ്ലൂസ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ടാകും. അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ബേബി ബ്ലൂസിന് ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമില്ല എന്ന് അതിനർത്ഥമില്ല. ബേബി ബ്ലൂസ് ഉണ്ടാകുന്ന സമയത്തും ഫാമിലി സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ബേബി ബ്ലൂസ് ആയിട്ട് തുടങ്ങിയിട്ട് വളരെ പയ്യെ ഇമോഷണൽ സപ്പോർട്ടോ ഫാമിലി സപ്പോർട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ട്. ഡിപ്രഷൻ സാധാരണ ഡിപ്രഷൻ പറയുന്നത് പോലെ തന്നെയുള്ള പിന്നെ ബേബി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സിംറ്റംസ് ഒക്കെ കൂട്ടി കുറേ അധികം സിംറ്റംസ് ഉണ്ട്. അതിനകത്തൊരു 5+ സിംറ്റംസ് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക 2 കൂടുതൽ. ഈ ആഴ്ചകൾ എന്ന് പറയുന്നത് മാസങ്ങൾ വരെ പോകാം. അത്രയും നിൽക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു തവണ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉള്ളവർക്ക് പിന്നീടുള്ള പ്രഗ്നൻസികളിലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ പാസ്റ്റിൽ ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്, ഇങ്ങനത്തെ റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരുമെന്നല്ല, ഇങ്ങനെ സാധ്യതയുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മെന്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയും അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കൗൺസിലിംഗും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പ്രോഗ്രസ് ചെയ്യില്ല. ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രഗ്നൻസിയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു സെനാരിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ 4 പ്രഗ്നന്റ് ആവുന്ന ഒരു സ്ത്രീയിൽ ആദ്യത്തെ 3 പ്രഗ്നൻസിയിലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവണമെന്നില്ല, 4 പ്രഗ്നൻസിയിലായിരിക്കും ചിലപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉള്ളവർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുഞ്ഞുമായിട്ട് ബോണ്ടിങ് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. കുഞ്ഞ് സ്വന്തം കുഞ്ഞാണെന്നോ തൻ്റെയും ഹസ്ബൻഡിൻ്റെയും കുഞ്ഞാണെന്നോ താൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കുഞ്ഞാണെന്നോ ഒന്നും തോന്നുന്നില്ല. ഒരു സ്ട്രേഞ്ചറിനെ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് ഇൻട്രൂഡ് ചെയ്ത് വന്ന, നമ്മുടെ സന്തോഷങ്ങളൊക്കെ തകർക്കാൻ വന്ന ഒരാളായിട്ടൊക്കെ ആയിരിക്കും കുഞ്ഞിനെ ചിലപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അമ്മ കാണുന്നത്. എന്നിട്ട് സ്വയം ഇരുന്ന് ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്? അതിനൊരു ഉത്തരം കിട്ടില്ല, റീസൺ കിട്ടില്ല. ഇതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെനറ്റിക്സ്, ഫാമിലി ഹിസ്റ്ററി, നമുക്കല്ലാതെ എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ, ആങ്സൈറ്റി ഡിപ്രഷൻ ഉണ്ടോ, നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തെങ്കിലും സ്ട്രെസ് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ. സ്ട്രെസ് എന്ന് പറയുന്നത് ജോലി റിലേറ്റഡ് സ്ട്രെസ്സുകളായിരിക്കാം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, അങ്ങനെയുള്ള സ്ട്രെസ്സുകളുണ്ടോ, ഈവൻ ചൈൽഡ് അബ്യൂസ്, എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസ്, മാരേജിലെ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, അതുപോലെ തന്നെ മാരിറ്റൽ റേപ്പ്, ഇതെല്ലാം ഇതിനൊരു കാരണമാകാം. ഇനിയിപ്പം ഈ ഒരു റിസ്ക് ഫാക്ടറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകൾ പോകാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അസുഖമാണ്, ഇപ്പം നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് പറഞ്ഞു, പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അഥവാ ബേബി ബ്ലൂസ് എന്താണെന്ന് പറഞ്ഞു. ഇതേ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു അസുഖമാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിൽ അമ്മയ്ക്ക് ശരിക്കും സൈക്കോസിസ് ആണ്, കുറേ മിഥ്യാധാരണകളാണ്. കുഞ്ഞ് തൻ്റെ ജീവിതം തകർക്കാൻ വന്ന ഒരാളായിട്ട് അമ്മ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഈ അവസ്ഥയിൽ സഫർ ചെയ്ത ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ കൊന്നതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതൊക്കെ കേട്ടതാണ്. ആ സമയത്ത് അവർക്ക് എന്താണ് അങ്ങനെ തോന്നിയതെന്ന് ഇന്നും അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. എന്നാൽ ആ കേസ് നമ്മൾ നോക്കുമ്പോൾ അതിലവർക്ക് സിവിയർ ആയിട്ടുള്ള ഒരു മാരിറ്റൽ ഡിസ്കോർഡ് അവരുടെ ഹസ്ബൻഡുമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഇൻലോസുമായിട്ടും ആ സമയത്ത് ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സൈക്കോസിസിൽ പ്രശ്നം കുഞ്ഞുമായിട്ട് ബോണ്ടിങ് ഉണ്ടാവുന്നില്ല എന്നത് മാത്രമല്ല, ഇത് വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കുഞ്ഞ് സ്വന്തം ജീവിതം നശിപ്പിക്കാൻ വന്നൊരു ശത്രുവായിട്ടായിരിക്കും അമ്മ കാണുന്നത്. അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, ഹാം ചെയ്യണം എന്നുള്ള തോട്ടായിരിക്കും. അതിൻ്റെ മറു സൈഡിൽ അവർക്ക് ഈ തോട്ട് വരുമ്പം തന്നെ ഇതെൻ്റെ കുഞ്ഞാണ്, ഞാൻ സ്നേഹിക്കണം, ഇങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉള്ളി രണ്ടുപേരും തമ്മിൽ നടക്കുകയാണ്. അവരും അവർക്ക് ചിലപ്പം ഓഡിറ്ററി ഹാലുസിനേഷൻസ് ഉണ്ടായിരിക്കും. ആരെങ്കിലും അവരോട് വന്ന് പറയുകയായിരിക്കും കുഞ്ഞിനെ കൊല്ല്, കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യും, കുഞ്ഞിനെ തലേണ വെച്ച് അമർത്ത്. അങ്ങനെയാണ് ആ അമ്മ, ആ ഒരു കേസിൽ ആ അമ്മ അങ്ങനെയാണ് ആ കുഞ്ഞിനെ കൊന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ഉണ്ടാവാം. ഇങ്ങനെ ഒരു ഒരു ക്ലാഷിൻ്റെ ഇടയ്ക്കാണ് ഇവരിത് ചെയ്യുന്നത്. അതിനുശേഷം ഇവർ റിയലൈസ് ചെയ്യുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലെ അത്ര കോമൺ അല്ല, വളരെ റെയർ ആയിട്ടുള്ളൊരു അസുഖമാണ്.
ഇനി നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ഇനി ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുന്നവരും ഗർഭിണിയായിട്ടിരിക്കുന്നവർക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എഡിൻബർഗ് പോസ്റ്റ്പാർട്ടം സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കെയിലുണ്ട്. അതിപ്പോൾ ഗൂഗിളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് കുറേ സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ട്. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു സ്കോറ് കിട്ടും. അതിനകത്ത് തന്നെ അവർ എന്താണ് ഹൈ സ്കോറ്, എന്താണ് കുഴപ്പമില്ലാത്ത സ്കോർ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഹൈ സ്കോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അത് വരാതിരിക്കാനായിട്ട് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇനി ഇത് വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ട് തരം ട്രീറ്റ്മെൻ്റ് ആണ്. ഒന്ന് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഒന്ന് ഇൻ്റർപേഴ്സണൽ തെറാപ്പി. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റാനായിട്ടുള്ള തെറാപ്പിയാണ്. നമ്മൾ എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം, എങ്ങനെ നമ്മുടെ ചിന്തകളെ വഴിതിരിച്ചു വിടാം, അങ്ങനെയുള്ള ഒരു തെറാപ്പിയാണ് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. നമ്മൾ ഈ കൗൺസിലിങ്ങിലൂടെ കൂടുതലും നമ്മൾ ഒരാളെ എടുത്ത് കൗൺസിൽ ചെയ്യുമ്പോൾ നമ്മൾ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ് ചെയ്യുന്നത്. പിന്നീടുള്ളത് ഇൻ്റർപേഴ്സണൽ തെറാപ്പിയാണ്. അത് മെയിനായിട്ടും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആണ്. ഹസ്ബൻഡുമായിട്ടായിരിക്കാം, ഇൻലോസുമായിട്ടായിരിക്കാം, നമ്മുടെ സ്വന്തം ഫാമിലി മെമ്പേഴ്സുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും റിലേറ്റഡ് അല്ലാത്ത മറ്റെന്തെങ്കിലും ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റുകളായിരിക്കാം. അപ്പോൾ ഈ വ്യക്തികളെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇവരുടെ ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സുകൾ റിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന തെറാപ്പി സെഷൻസിനെയാണ് ഇൻ്റർപേഴ്സണൽ തെറാപ്പി സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം രണ്ട് മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ അവെയർ ആയിരിക്കുന്നതിലും കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് അവെയർ ആയിരിക്കണം. ഫാമിലി മെമ്പേഴ്സിൽ എസ്പെഷ്യലി പാർട്ട്ണർ ഇതിനെപ്പറ്റി വളരെയധികം അവെയർ ആയിരിക്കണം. കാരണം ആ ടൈമിൽ പൊതുവെ സ്ത്രീകൾ കൂടുതലും ആഗ്രഹിക്കുന്നത് പാർട്ട്ണറിൽ നിന്നുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടായിരിക്കും. അത് കിട്ടാതെ വരുമ്പോഴാണ് മിക്കവാറും ഈ ബേബി ബ്ലൂസ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി മാത്രം പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ആ ടൈമിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നൽകുക. ഫാമിലിയുടെ സപ്പോർട്ട്, പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ തെറാപ്പിയാണ് ഇതിന്. കാരണം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കൂടുതലായിട്ടും പല സ്റ്റഡികളും നടത്തിയതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് കൂടുതലായിട്ടും ഇത് കാണുന്നത് ഐസൊലേറ്റഡ് ആയിട്ട് ഹസ്ബൻഡ് വൈഫ് അങ്ങനെയുള്ള സെറ്റപ്പുകളിൽ ജീവിച്ച് ഡെലിവറി ചെയ്യുന്ന സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. ജോയിൻറ്റ് ഫാമിലീസ്, എല്ലാവരും ഒരുമിച്ചുള്ള അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ ഇത് വളരെ കുറവായിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ സ്ത്രീകളെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കെയർ ചെയ്യുക. അവർ അതുപോലെ തന്നെ അവരെ സൈക്കോളജിക്കലി ഇമോഷണലി ഒക്കെ സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ അവർ പ്രഗ്നൻ്റോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഒട്ടും ഹേർട്ടിംഗ് ആയിട്ട് തോന്നാത്ത ഒരു പാസിംഗ് കമൻ്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തമാശയായിരിക്കാം, അവരുടെ മൂഡിനെ പറ്റി അവെയർ അല്ലാതെ അങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധാരണ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ എടുക്കുന്നത് പോലെ ആയിരിക്കില്ല അവരത് എടുക്കുക. അവർക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കത്തില്ല എന്തുകൊണ്ടാണ് അവർ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് അതിനോട് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് അവർക്ക് സാഡ്നസ് വരുന്നതെന്ന് അവർക്ക് തന്നെ അവെയർ ആയിരിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കമൻസ്, റൂഡായിട്ടുള്ള കമൻസ്, അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തുള്ള കമൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും അവോയ്ഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.